കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ധീരരായ സാഹസികരായ ഒട്ടേറെ നായകന്മാരെ നമുക്ക് കാണാമെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അസാധാരണവും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി എന്ന എതിരാളിയായ ടി എച്ച് ബാബർ പോലും വിശേഷിപ്പിച്ച ഒരു അതിസാഹസികൻ കൂടി നമ്മുടെ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു. മറ്റാരുമല്ല, കേരളവർമ്മ പഴശ്ശിരാജ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിലൂടെ പഴശ്ശിരാജയുടെ ജീവിതത്തെപ്പറ്റിയും പഴശ്ശിരാജ നയിച്ച ധീരമായ യുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാൻ ശ്രമിക്കാം. അതിന് ആമുഖമായി ചെറിയൊരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. അത് പഴശ്ശിരാജയുടെ രാജ്യത്തെക്കുറിച്ച് തന്നെയാണ്. മലബാറിലുള്ള കോട്ടയം രാജവംശത്തിലെ പടിഞ്ഞാറൻ ശാഖയിലെ ഒരു അംഗമായിരുന്നു പഴശ്ശിരാജ. അതായത് ഇന്നത്തെ കണ്ണൂർ ജില്ല, വയനാട് പ്രദേശങ്ങൾ, തലശ്ശേരിയുടെ കുറേ മേഖലകൾ, കോഴിക്കോടിൻ്റെ കുറുമ്പനാട്ട് പ്രദേശങ്ങൾ, ഇന്നത്തെ വയനാട് ജില്ല, ഗൂഡല്ലൂർ മേഖലകൾ എന്നിവയൊക്കെ ഈ കോട്ടയം രാജവംശത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഇവിടെയാണ് ധീരനായ പഴശ്ശിരാജയുടെ കഥയും നടക്കുന്നത്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം 1753 തൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പഴശ്ശിരാജ വളർന്നത് എന്ന് പറയാം. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മൈസൂരിൻ്റെ മലബാർ ആക്രമണവും അവരുടെ ഭരണരീതികളും. മറ്റൊന്ന്, അവിടേക്ക് കൈകടത്തിയ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വിപുലീകരണ ശ്രമങ്ങളും. ഈ രണ്ട് കാര്യങ്ങൾക്കുമെതിരെ പോരാടിയാണ് പഴശ്ശിരാജ ജീവിച്ചതെന്ന് പറയാം. അത്തരത്തിൽ പഴശ്ശിരാജയുടെ ജീവിതത്തിൽ ആദ്യത്തെ നിർണായകമായ കാലഘട്ടം ആരംഭിക്കുന്നത് 13-ാം വയസ്സിലാണ്. 1766 ഉത്തര കേരളത്തിൽ മൈസൂർ രാജാവായ ഹൈദരലിയുടെ നേതൃത്വത്തിൽ 1-ാം മൈസൂർ ആക്രമണം ഉണ്ടായല്ലോ. അന്ന് കാസർഗോഡ് വഴി കേരളത്തിൽ പ്രവേശിച്ച ആ സൈന്യത്തെ ശക്തമായി നേരിടാൻ ഇവിടെയുള്ള ഒരു രാജ്യത്തിനുമായില്ല. വഴിയിൽ മാടായി, വളപട്ടണം, ചിറക്കൽ, പഴശ്ശിരാജയുടെ കോട്ടയം, കടത്തനാട് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കീഴടക്കിക്കൊണ്ട് കോഴിക്കോട് ലക്ഷ്യമാക്കി മൈസൂർ പട പാഞ്ഞു. സാമൂതിരിയെയും തോൽപ്പിച്ചുകൊണ്ട് മലബാറിൻ്റെ സമ്പൂർണ്ണ ആധിപത്യത്തിന് അങ്ങനെ മൈസൂർ തുടക്കമിട്ടു എന്ന് പറയാം. ഈ സമയത്ത് പല രാജവംശങ്ങളും നാടുവാഴികളുമൊക്കെ ആക്രമണം ഭയന്ന് തിരുവിതാംകൂർ മേഖലകളിൽ അഭയം തേടുകയാണുണ്ടായത്. പലരും തിരിച്ച് മലബാറിലേക്ക് വന്നതുപോലുമില്ല. ഇങ്ങനെ 1668 ഹൈദരലിക്ക് വർഷാവർഷം മലബാർ രാജ്യങ്ങൾ കപ്പം കൊടുത്തുകൊള്ളാമെന്നുള്ള ഉറപ്പിൽ മൈസൂർ സൈന്യം തിരികെ പോവുകയുണ്ടായി. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ആ വ്യവസ്ഥകളൊക്കെ തെറ്റിത്തുടങ്ങി. ഇത്തരത്തിൽ ഹൈദരലിയുടെ മൈസൂർ സൈന്യം 1773 വീണ്ടും മലബാറിലേക്ക് കടന്നു വന്നു. വ്യവസ്ഥകൾ തെറ്റിച്ച രാജാക്കന്മാരോ നാടുവാഴികളോ ഒന്നും തന്നെ മൈസൂർ പടയെ എതിരിടാനായി അവിടെ ഉണ്ടായിരുന്നില്ല. താമരശ്ശേരി ചുരം വഴി കടന്നു വന്ന മൈസൂർ പടയ്ക്ക് മുന്നിൽ മലബാർ പെട്ടെന്ന് തന്നെ മൈസൂർ ഭരണത്തിന് കീഴിലായി. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. മൈസൂർ സൈന്യത്തിൻ്റെ ആക്രമണം ഭയന്ന നാടുവാഴികളും രാജാക്കന്മാരും അവരുടെ കുടുംബങ്ങളുമൊക്കെ തിരുവിതാംകൂറിൽ അഭയം തേടി. അവരുടെ പ്രജകളെ മൈസൂരിൻ്റെ ദയയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു ഈ രക്ഷപ്പെടൽ. എന്നാൽ ആ പ്രതികൂല സമയത്ത് തൻ്റെ പ്രജകളോടൊപ്പം പ്രശ്നങ്ങളിൽ തൻ്റെ മണ്ണിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പഴശ്ശിരാജ അന്ന് ചെയ്തത്. ഇത്തരത്തിൽ കാലങ്ങൾ മുന്നോട്ട് പോയി. ഹൈദരലി ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. മൈസൂർ ഉദ്യോഗസ്ഥർക്ക് പകരം മലബാറിലെ ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രണം നൽകിയപ്പോൾ പൊതുവെ മലബാറിലൊരു സമാധാന അന്തരീക്ഷമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയുണ്ടായി. എന്നാൽ കാലക്രമേണ കലാപങ്ങൾ ഉണ്ടായി തുടങ്ങി. അതിലുമൊക്കെ ഉപരിയായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വൻ ശക്തിയായി ഈ മേഖലകളിൽ വളർന്നു വരികയും ചെയ്തു. സ്വാഭാവികമായും മൈസൂർ ഭരണത്തിന് എതിരെ നിൽക്കുന്ന രാജാക്കന്മാരൊക്കെയും തന്നെ ബ്രിട്ടീഷിൻ്റെ സുഹൃത്തുക്കളുമായി. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ മേഖലകൾ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. മാഹി പിടിച്ചെടുത്തതോടെ 2-ാം ആംഗ്ലോ മൈസൂർ യുദ്ധമുണ്ടാവുകയും ബ്രിട്ടീഷ് പിടിച്ചെടുത്ത മറ്റ് മലബാർ മേഖലകളടക്കം ടിപ്പു സുൽത്താൻ തിരിച്ചു പിടിക്കുകയും ചെയ്തു. അധികം താമസിയാതെ മംഗലാപുരം ഉടമ്പടി ഉണ്ടാവുകയും മലബാറിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം ടിപ്പുവിലേക്ക് വരികയുമുണ്ടായി. മൈസൂർ പല വ്യവസ്ഥകളും ഇവിടേക്ക് കൊണ്ടുവന്നു. അവരുടെ ഉദ്യോഗസ്ഥർ നേരിട്ട് നികുതി പിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടായി. സ്വാഭാവികമായും ഈ ഒരു കാലഘട്ടത്തിൽ പല കലാപക്കൊടികളും ഉയരുകയുമുണ്ടായി. അങ്ങനെ പിന്നീട് 3-ാമത്തെ മൈസൂർ യുദ്ധത്തോടെ മലബാറിനുമേലുള്ള മൈസൂർ ഭരണത്തിന് അന്ത്യം കുറിച്ചു വരും. ഈ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ടിപ്പുവിനെതിരെ പോരാടാനായി പഴശ്ശിരാജ വലിയ സേവനങ്ങൾ നൽകിയിരുന്നു. അതിന് പ്രത്യുപകാരമായി കോട്ടയത്തിൻ്റെ സ്വതന്ത്ര പദവി നിലനിർത്തിക്കൊള്ളാമെന്ന് ബ്രിട്ടീഷുകാർ വാക്കും നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ബ്രിട്ടീഷിൻ്റെ സ്വാഭാവിക സ്വഭാവം പോലെ തന്നെ നടപ്പിലായില്ല. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ മലബാർ മേഖലയെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തപ്പോൾ ബ്രിട്ടീഷുകാർ കോട്ടയത്തെയും പഴശ്ശിരാജയെയും മറന്നു. അവർ സാമ്രാജ്യത്വ നടപടികളുമായി തന്നെ മുന്നോട്ടു പോവുകയും ചെയ്തു. കോട്ടയമടക്കം എല്ലാ മേഖലകളിലും അവരുടേതായ ഭരണത്തിനുള്ള നടപടികൾ കൈക്കൊള്ളുകയുമുണ്ടായി. ഇത് പഴശ്ശിരാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പിന്നീട് വർഷങ്ങൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾക്ക് കാരണമായി മാറി എന്ന് പറയാം. തന്നെ ചതിച്ച ആ നിമിഷം മുതൽ മരണം വരെയും പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയുണ്ടായി. ആ പോരാട്ടങ്ങളെ പൊതുവെ 1-ാം പഴശ്ശി കലാപമെന്നും 2-ാം പഴശ്ശി കലാപമെന്നുമാണ് വിളിക്കാറ്. ഇങ്ങനെ ചതിക്കപ്പെട്ട ഒരു നിലയിൽ ബ്രിട്ടീഷുകാർ ഇവിടെ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. നികുതി ഭാരം വളരെ അധികമായി.
അത് ജനങ്ങളിൽ വലിയ എതിർപ്പിനിടയാക്കി. മറ്റൊന്ന്, കോട്ടയം രാജ്യത്തിൻ്റെ അവകാശം ബന്ധുവായ കുറുമ്പ്രനാട്ട് രാജാവിന് ഒരു വർഷത്തേക്ക് നൽകിയത് പഴശ്ശിരാജയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നൽകിയ വാഗ്ദാനത്തെ അടിമുടി തെറ്റിക്കുന്നതാണെന്ന് തോന്നിപ്പിച്ചു. അത് കോട്ടയത്തെ ജനങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തി. ഇതിനെ തുടർന്ന് പഴശ്ശിരാജാവിനുള്ള എതിർപ്പ് പ്രകടമായി. കമ്പനിക്കെതിരായും കുറുമ്പ്രനാട്ട് രാജാവിനെതിരായും നിലപാടെടുക്കാൻ പഴശ്ശിരാജ തൻ്റെ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിൽ നികുതി നിഷേധം തന്നെയായിരുന്നു പ്രധാനം. ഇത്തരത്തിൽ കോട്ടയം മേഖലകളിലെ നികുതി പിരിവൊക്കെ അദ്ദേഹം പൂർണ്ണമായി സ്തംഭിപ്പിച്ചു. ബലപ്പെടുത്തത്തിലൂടെ നികുതി പിരിച്ചാൽ കമ്പനിയുടെ തോട്ടങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതോടുകൂടി ബ്രിട്ടീഷുകാർ ഇടപെടുകയും ചില വിട്ടുവീഴ്ചകളിലൂടെ പഴശ്ശിരാജാവിനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിട്ടുവീഴ്ചകളെയൊക്കെ ഗവർണർ ജനറൽ തള്ളിക്കളയുകയും കുറുമ്പ്രനാട്ട് രാജാവിന് 5 വർഷത്തേക്ക് കൂടി പാട്ടക്കരാർ നീട്ടി നൽകുകയുമുണ്ടായി. ഇത് പഴശ്ശിരാജയുടെ ബ്രിട്ടീഷിനോടുള്ള പ്രത്യക്ഷ കലാപങ്ങൾക്കും തുടർന്നുള്ള ജയപരാജയങ്ങൾക്കും തുടക്കം കുറിച്ചെന്ന് പറയാം. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴശ്ശിരാജ തൻ്റെ രാജ്യത്ത് വളരെയധികം ജനകീയനായിരുന്നു. എല്ലാ വിഭാഗം നാട്ടുകാർക്കും അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ താല്പര്യവുമാണ് ഉണ്ടായിരുന്നത്. യുദ്ധങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടുകൂടി അത് കൂടുതൽ വളരുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് തോൽവി ഉറപ്പായ സമയത്തും അദ്ദേഹത്തിനായി പോരാടാൻ അനേകം പേർ നിലകൊണ്ടത്. ഏതായാലും കാര്യസാധ്യത്തിനപ്പുറം വിശ്വാസവഞ്ചകരായി മാറിയ ബ്രിട്ടീഷിനോട് പഴശ്ശിരാജ പിന്നീട് അങ്ങോട്ട് നിരന്തര സമരങ്ങൾ നടത്തി. പഴശ്ശിയുടെ 1-ഉം 2-ഉം കലാപമായി അറിയപ്പെടുന്ന ആ ചരിത്രം അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ്.